കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ പോഡ്കാസ്റ്റ് ആയ റേഡിയോ ഗേൾസിലേക്ക് ഏവർക്കും സ്വാഗതം. മൺഡേ ലഞ്ച് വിത്ത് ഗേൾസ് എന്ന പരിപാടിയുമായി ഞങ്ങൾ റെഡിയാണ്. ഞാൻ 9D ക്ലാസ്സിലെ പാർവതി. ഞാൻ 6C ക്ലാസ്സിലെ അനാമിക. ഞാൻ 8C ക്ലാസ്സിലെ ഹരിപ്രിയ. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ശ്രവിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ മനോഹരമായ ഒരു ഗാനവുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു 9B ക്ലാസ്സിലെ കുട്ടികൾ. പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കളിമാനം മഴവിൽ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നി തണുനീറൻ കാറ്റും കുളകങ്ങൾ ഇഴനീതൊരു കുഴലൂരിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാലിൽ മധുമാസം തളിരാടിയ നേരം അകമരുകും മയിലിണകൾ തുയിലുണരും കാലം ഇന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരാരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഇനങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടരുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നി നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുവാസം തളിരാടിയ നേരം അകമരുകും വയലിണകൾ തുയിലുണരും കാലം ഇന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ ഇന്നുയിരിൽ വിടരും പനിമലരേ. പ്രേമം എന്ന ഹിറ്റ് സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ശബരീഷ് വർമ്മ എഴുതി രാജേഷ് മുരുകേശൻ സംഗീതം നൽകിയ ഈ പാട്ട് നമുക്കായി പാടിയത് 9B ക്ലാസ്സിലെ അനുശ്രീ, കാർത്തിക, ശാല എന്നിവർ ചേർന്നാണ്. പട്ടികുറി കേട്ടപ്പോഴാ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച ഒരു മോണോ ആക്ട് ഓർത്തത്. അതെന്താ മോണോ ആക്ടും പട്ടികുറയുമായി ബന്ധം? അത് മോണോ ആക്ട് കേട്ട് കഴിയുമ്പോ മനസ്സിലാവും. ഓക്കെ, എന്നാ കേട്ടു നോക്കാം. 6C ക്ലാസ്സിലെ ബർസ ഫാത്തിമയാണ് മോണോ ആക്ട് അവതരിപ്പിക്കുന്നത്. നമസ്കാരം. തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം മരണപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു മോണോ ആക്ട് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മാളൂട്ടി, മാളൂട്ടി, ഈ കുട്ടി എവിടെയാ പോയത്? മാളൂട്ടി, നീ വിഷമിക്കണ്ടെന്റെ രേണു, അവളിവിടെ അമ്മുവിനേറ്റ് കളിക്ക. നീ കുളി മുറി വീണെന്ന് അവള് പറഞ്ഞല്ല. കാലുവേദന മാറിയാ? ആ ചതവുണ്ട്, അവളോട് നേരത്തെ വരാൻ പറയണേ. ആ പറയാ. മാളൂട്ടി, മാളൂട്ടി, ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛാ? അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചില്ലേ? ഞാൻ സഹായിച്ചു. പാത്രം കഴുകാനും അടിച്ചു വാരാനൊക്കെ ഞാൻ സഹായിച്ചു. നല്ല കുട്ടി. ഇനി ഞാൻ വലുതായി ഒരു ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും. അച്ഛൻ്റെ പൊന്നുമോൾ തന്നെ. നാളെ അവളെ സ്കൂളിൽ വിടുന്ന കാര്യം ആലോചിച്ച് എനിക്ക് പേടിയാവുക. എന്തോരം തെരുവ് നായ്ക്കളാണ് ഇവിടെ ഉള്ളത്. നീ വിഷമിക്കണ്ട, അവളെ അമ്മുക്കുട്ടിനേറ്റ് പൊക്കോളും. അമ്മേ, ഞങ്ങൾ സ്കൂളിൽ പോവാട്ടോ. ആ പട്ടികളെ കണ്ട ഓടരുത് കേട്ടോ. ശരി അമ്മേ. ചേച്ചി,
ദൂരത്തുനിന്ന് പട്ടികളുടെ ഒച്ചേക്കുണ്ടല്ലോ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, പട്ടികൾ വന്നാ നമുക്ക് ആരെങ്കിലും വീട്ടിൽ പോയി ഒളിച്ചിരിക്കാം. നീ പറഞ്ഞ ശരിയാ, അത് ഇങ്ങോട്ടാ വരുന്നേ, ഓടിക്കോ. അയ്യോ എന്നെ കടിക്കല്ലേ, ദൂരെ പോ. അയ്യോ 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 എന്നെ കടിക്കല്ലേ, ആ ആ അമ്മേ എന്നെ രക്ഷിക്കണേ, അമ്മേ അമ്മേ. ഡോക്ടറെ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ? ഡോക്ടറെ എന്താ പറ്റിയേ? അവൾക്ക് കുഴപ്പമില്ല, വന്നപ്പോൾ തന്നെ ഇൻജക്ഷൻ എടുത്തു, കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ, അവളെ ഞങ്ങൾക്ക് ജീവനോട് തിരിച്ചു കിട്ടില്ല ഡോക്ടറെ, ഡോക്ടറെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അകത്ത് ചെന്ന് കാണാം. മോളെ, ഇതാ നിനക്കിഷ്ടമുള്ള കഞ്ഞി അമ്മ കൊണ്ടുവന്നേക്കുന്നെ, കുടിക്ക്. അമ്മ, കഞ്ഞി പോയിട്ട് ഒരു തുള്ളി ഉമ്മുനീര് പോലും എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല അമ്മ, അമ്മ. അവളുടെ പനി കൂടുകയും വലയിൽ കടിച്ചതുകൊണ്ട് വൈറസ് കൂടുതൽ ഇറങ്ങുകയും ചെയ്തു. അടുത്ത റൂമിലേക്ക് നമുക്ക് മാറ്റണം. ഡോക്ടറെ, ഞങ്ങളുടെ മോള് ഞങ്ങളെ വിട്ട് പോയി ഡോക്ടറെ. ഇനി ഈ ലോകത്ത് ഒരു അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല. സ്വതന്ത്ര സഞ്ചാരം ഒരു മനുഷ്യൻ്റെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. ഇതിനെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് ഭരണാധികാരികൾ നടപടിയെടുത്തേ മതിയാവുകയുള്ളൂ. അഥവാ നടപടിയായാൽ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളോടൊരു ചോദ്യം. കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട വരും തലമുറയുടെ ജീവനേക്കാൾ വലുതാണോ നിങ്ങളുടെ മൃഗസ്നേഹം? കാലോചിതമായ ഒരു മോണാക്റ്റായിരുന്നു ബർഫ അവതരിപ്പിച്ചത്. നമ്മുടെ വഴികളിൽ എവിടെ നോക്കിയാലും തെരുവനായ്ക്കളാണ്. ഇവയ്ക്കെതിരെ ശരിയായ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരു ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ആരംഭിച്ചപ്പോൾ ശരിക്കും ഈ സ്കൂളിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത്. അനാമികയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ ശരിയാണ്, ഇതിനായി നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന ഹാർഡ് വർക്ക് വളരെ വലുതാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും വളർത്താനുമുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ശരിയാണ്. അനാമികയ്ക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാമോ? എനിക്കറിയില്ല, പക്ഷെ ഇതെല്ലാം വായിക്കുന്നത് കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ സ്കൂളിൽ 10D ക്ലാസ്സിൽ പഠിക്കുന്ന അഭിരാമി നന്നായി വയലിൻ വായിക്കും. തൃശ്ശൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ അഭിരാമിയാണ് ഉപജില്ലയിൽ നിന്നും പങ്കെടുക്കുന്നത്. അഭിരാമിയുടെ വയലിൻ സംഗീതം കേൾക്കാം നമുക്ക്. Thank you.
വയലിനിൽ മനോഹരമായ പാട്ടുകൾ അവതരിപ്പിച്ച അഭിരാമി നമ്മോടൊപ്പം ചേരുന്നു. ഹായ് അഭിരാമി, റേഡിയോ ഗേൾസിലേക്ക് സ്വാഗതം. താങ്ക് യു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു റേഡിയോ ഗേൾസിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു റേഡിയോ സംപ്രേഷണം ആരംഭിക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും വളരെ അത്ഭുതവും തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇത്തിരി സ്പെഷ്യലായിരിക്കും. ഈ നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികളുടെ ഓരോരോ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. എത്ര നാളായി വയലിൻ പരിശീലനം തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 1.5 വർഷമായി വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാണ് പരിശീലിക്കുന്നത്? ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള തരംഗം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ അഷ്റഫ് സാറിൻ്റെ കീഴിലായിട്ടാണ് ഞാൻ വയലിൻ പരിശീലിക്കുന്നത്. അഭിരാമിയുടെ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. അതിനിടയിൽ നമുക്കൊരു കവിത കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ സഖാവ് എന്ന കവിത നമുക്കായി ആരംഭിക്കുന്നത് 9B ക്ലാസ്സിലെ അനുശ്രീ അനീഷ്. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കോ പിളർക്കുന്ന മുദ്രാവാക്യമില്ലാതെ മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കോ പിളർക്കുന്ന മുദ്രാവാക്യമില്ലാതെ മണ്ണിൽ മടുത്തു ഞാൻ. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എത്ര കാലങ്ങളായി ഞാനീയിടത്തെത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി. എത്ര കാലങ്ങളായി ഞാനീയിടത്തെത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി. നിന്റെ കൈപ്പട നെഞ്ചിൽ പടന്ന നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും. നിന്റെ കൈപ്പട നെഞ്ചിൽ പടന്ന നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും. നീ തനി ചിരിക്കാറുള്ളിടത്തെൻ്റെ പെയ്ത പുഷ്പങ്ങളാറിക്കിടക്കുന്നു. നീ തനി ചിരിക്കാറുള്ളിടത്തെൻ്റെ പെയ്ത പുഷ്പങ്ങളാറിക്കിടക്കുന്നു. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു. തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു,
നിന്നും സഖാവേ പേടിയായിരുന്നിന്നും പറഞ്ഞിടാൻ പ്രേമമായിരുന്നിന്നും സഖാവേ പേടിയായിരുന്നിന്നും പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ. കവിത എങ്ങനെയുണ്ടായിരുന്നു അനുശ്രീ? നല്ല രസമായിട്ടാണ് ഈ കവിത പാടിയിരിക്കുന്നത്. നല്ല ഫീലോടു കൂടിയിട്ടാണ് കുട്ടി പാടിയിരിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് വയലിൻ പഠനം നിർത്തേണ്ടി വരുമോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സ് അവിടെ വെച്ച് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന എന്നാൽ തന്നെ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ നല്ലോണം ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് ആയതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല എനിക്കിപ്പോൾ. പല കുട്ടികളും ഗിറ്റാറ്, പിയാനോ മുതലായവ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വയലിൻ തിരഞ്ഞെടുത്തത്? വയലിൻ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതിലെ ബാലഭാസ്കർ സാറിൻ്റെ, പിന്നെ ശബരീഷ് എന്ന് പറയുന്ന ചേട്ടൻ, പിന്നെ അപർണ എന്ന് പറയുന്ന ചേച്ചി, ഇവരുടെയൊക്കെ വീഡിയോസ് എനിക്ക് നല്ല ഇൻസ്പയർഡ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വയലിൻ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു വയലിൻ ആർട്ടിസ്റ്റ് ആവട്ടെ എന്ന് റേഡിയോ ഗേൾസ് ആശംസിക്കുന്നു. ഏവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു.